ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബേസിൽ ജോസഫും ദർശന രാജേന്ദ്രനും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ജയ 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 ഹേയിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒരുപാട് കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഫാമിലി ഓഡിയൻസിനെ ഒട്ടാകെ ഒന്ന് തിയേറ്ററിലേക്ക് പുഷ് ചെയ്യാനും ചിരിപ്പിക്കാനും പറ്റുന്ന ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ, ഒരു ടിപ്പിക്കൽ സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു പെൺകുട്ടി ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും, പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുന്നതും, വീട്ടുകാരുടെ പ്രഷർ മൂലം എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങളൊക്കെ, അങ്ങനെ ഒരു സാധാരണ ഒരു നമുക്കറിയാം, ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്നറിയാം. അപ്പം കഥ സംസാരിക്കുന്ന ഒരു സീരിയസ് ടോപ്പിക്കാണെങ്കിലും, ആ സീരിയസ് ടോപ്പിക്ക് മൊത്തത്തിൽ നമ്മളെ ഒരു ചിരിച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് നല്ല രീതിയിൽ ദർശനയുടെ ഒരു ആക്ടിങ് ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ, നല്ല ചില സിറ്റുവേഷനിൽ പുള്ളിക്കാരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ പോലത്തെയാണ് പടം വരുന്നത്, ബേസിലും ദർശനയും തമ്മിലുള്ള. പിന്നെ എടുത്തു പറയേണ്ട ബേസിലിൻ്റെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും, ബേസിലും ദർശനയും. പിന്നെ ചെറിയ ഒരു ഇതിനൊക്കെ വരുന്ന കുറച്ച് പേരുണ്ട്, എന്താ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചു, അവർ വരെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നമുക്ക് നല്ല രീതിയിൽ അവരുടെ ക്യാരക്ടേഴ്സും ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ, ഒന്നും വേറെ ഒരാൾ പോലും ഒഴിച്ച് നമുക്ക് പറയാനും, വന്നിരിക്കുന്നവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പടത്തിന് പോയിട്ടുണ്ട്. ചെറിയ റോളിന് വരുന്നവർ തന്നെ അത്യാവശ്യം നല്ല സ്കോർ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പടം എന്ന് പറയുമ്പോഴത്തേക്കിനും, ഞാൻ പടം തുടങ്ങി അവസാനം വരെ നല്ല രീതിയിൽ ചിരിച്ചു, നല്ല രീതിയിൽ ചിരിച്ചു. പിന്നെ അതിൽ പറയുന്ന, നമ്മൾ പറയുന്ന സീരിയസ് ടോപ്പിക്കുണ്ട്, പക്ഷേ ആ രീതിയും ഒരു കോമഡി രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. പിന്നെ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിലെ മ്യൂസിക്സും കാര്യങ്ങളും, മ്യൂസിക്കും കാര്യങ്ങളെന്ന് വെച്ചാൽ നല്ല സൈലൻ്റ് ഒരു സാധനം വലിയ, എന്നാലും എടുത്തു പറയാനുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ആ പടത്തിൽ നല്ല രീതിയിൽ അത് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പടത്തെക്കുറിച്ച് പോരായ്മയായിട്ടും എനിക്കൊന്നും തോന്നിയില്ല, ഞാൻ നല്ല രീതിയിൽ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. ഫാമിലിക്ക് മൊത്തം അടച്ചു പോയി കാണാൻ പറ്റി, കുറച്ച് നേരം ചിരിക്കാൻ പറ്റിയൊരു പടമാണ്. പിന്നെ പടത്തിൽ ദർശനയ്ക്കൊരു അമ്മാവനായിട്ടൊരു പുള്ളി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി വന്നിട്ട് എല്ലാ കുടുംബത്തിലും കാണുമല്ലോ, ഒരു അമ്മാവൻ സെറ്റപ്പിൽ ഒരാൾ വന്ന് ഇനി ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പം ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ പുറകിലിരുന്ന ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ ഒരു അമ്മാവൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവർക്കും റിലേറ്റബിളാകുന്ന, ചില പെണ്ണുങ്ങൾക്ക് റിലേറ്റബിളാകുന്ന ഒരു സ്റ്റോറിയും കൂടെ ആണ്. ഇപ്പോൾ സ്ത്രീകൾ എല്ലാവരും ഒന്ന് പോയി മസ്റ്റ് വാച്ചായിട്ട് സ്ത്രീകൾക്ക് നല്ല രീതിയിൽ ഒരു ഇഷ്ടപ്പെടും കാര്യം, അവരുടെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പറയുന്നത്. പിന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ, കുറേ നാളുകൾക്ക് ശേഷം തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കണം. ഫാമിലി ഓഡിയൻസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ധൈര്യത്തോടെ പോയി കാണാൻ പറ്റിയ നല്ലൊരു കോമഡി എൻ്റർടൈനറാണ്. അപ്പം കണ്ടിട്ടില്ലാത്തൊരു ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോളൂ, വേറൊന്നുമില്ല. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.